നമസ്കാരം. മീനമാസത്തിലെ അതിവിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് മീനഭരണി. മീനത്തിലെ അശ്വതി നാളിൽ അശ്വതി കാവ് തീണ്ടൽ ആരംഭത്തോടെ മീനഭരണി നാൾ ഗംഭീരമായി ശ്രീ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നതാകുന്നു. എല്ലാ ദേവീ ക്ഷേത്രങ്ങളിലും ഭരണി നക്ഷത്രം പ്രധാനമാണ് എങ്കിലും മീനഭരണി എല്ലാ ക്ഷേത്രത്തിലും ഒരു പ്രത്യേകത തന്നെയാകുന്നു. മീനഭരണി നാളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് അതിവിശേഷം തന്നെയാണ്. വ്രതാചരണത്തോടെ ഇന്നേ ദിവസം അമ്മയെ പ്രാർത്ഥിക്കുന്നത് അതിവിശേഷമായി കരുതപ്പെടുന്നു. ദേവിയുടെ നാമങ്ങൾ ഉരുവിടുന്നതിലൂടെ പോലും ജീവിതത്തിൽ നടക്കാത്തതായി ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. മീനഭരണി നാൾ എന്നാണ് എന്നും എന്തെല്ലാം കാര്യങ്ങൾ അന്നേ ദിവസം ശ്രദ്ധിക്കണം എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കൂടാതെ മീനഭരണി ദിവസം നാം ചില നക്ഷത്രക്കാർ ദേവിയെ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇങ്ങനെ ആരാധിക്കാതിരിക്കുന്നത് വളരെ ദോഷകരം തന്നെയാണ്. ഈ നാളുകാർ ആരെല്ലാമാണ് എന്നും ഈ നാളുകാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നും വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. തിഥി: ഈ വർഷത്തെ മീനമാസത്തിലെ ഭരണി നക്ഷത്രം രണ്ട് ദിവസങ്ങളിലായാണ് വരുന്നത്. അശ്വതി നക്ഷത്രം മാർച്ച് 23 ഉച്ചയ്ക്ക് 2:08 മുതൽ മാർച്ച് 24 ഉച്ചയ്ക്ക് 1:22 വരെയുള്ളൂ. ഭരണി നക്ഷത്രം സമാനമായ രീതിയിൽ മാർച്ച് 24 ഉച്ചയ്ക്ക് 1:22 മുതൽ മാർച്ച് 25 1:19 ഉച്ച വരെയാകുന്നു. ഇതിനാൽ അശ്വതി കാവ് തീണ്ടൽ മാർച്ച് 24 മീനഭരണി മാർച്ച് 25 രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഭരണി നക്ഷത്രം വൈകുന്നേരം വരുന്നതിനാൽ വലിയ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നതുമാണ്. ഈ കാരണത്താൽ മാർച്ച് 24 വൈകുന്നേരം ഭരണി ആയതിനാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമാകുന്നു. ഇനി നാളെ മുതൽ മീനഭരണിയോട് അനുബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വിളക്ക്: ഒരു വീടിന് ഐശ്വര്യം കൊണ്ടുവരുന്ന കാര്യമാണ് വിളക്ക് വയ്ക്കുക എന്നത്. എന്നാൽ മാർച്ച് 24 രണ്ടു നേരം വിളക്ക് വയ്ക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. അതിനാൽ ഇങ്ങനെ ചെയ്യുവാൻ പരമാവധി ഏവരും ശ്രദ്ധിക്കുക. അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഒരു നേരമെങ്കിലും വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വീടും പരിസരവും വൃത്തിയാക്കിയ ശേഷം വിളക്ക് കൊളുത്തുക എന്നത് ഏവരും ചെയ്യേണ്ട കാര്യം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് പൂർണ്ണഫലം നമുക്ക് ജീവിതത്തിൽ വന്ന് ചേരൂ. ദേവീ ചിത്രം വീടുകളിൽ ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും വീടുകളിൽ വിളക്ക് കൊളുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഭക്തിപൂർവം വിചാരിച്ചുകൊണ്ട് വിളക്ക് തെളിയിക്കുക. അമ്മ നിങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരിക തന്നെ ചെയ്യുന്നതാണ്. കാരണം അമ്മയെ വിശ്വസിച്ച് മുൻപോട്ട് പോയാൽ തീർച്ചയായും ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. അമ്മ ഒരിക്കലും നിങ്ങളെ കൈവിടുന്നതല്ല. നെയ്വിളക്ക്: ഒരു വീട്ടിൽ കൊളുത്തുവാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായ വിളക്കുകളിൽ ഒന്നാണ് നെയ്വിളക്ക്. നെയ്വിളക്ക് വീടുകളിൽ തെളിയിക്കുന്നതിലൂടെ സർവ ഐശ്വര്യമാണ് വന്നു ഭവിക്കുക. വീടുകളിൽ വിളക്ക് കൊളുത്തുന്നത് അതിവിശേഷം തന്നെയാണ്. ഇത് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാകുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം ഭരണി നക്ഷത്രം വരുന്നതിനാൽ വീടുകളിൽ നെയ്വിളക്ക് കൊളുത്തുന്നത് അതിവിശേഷം തന്നെയാകുന്നു. സാധിക്കുന്ന ഏവരും നാളെ വൈകുന്നേരവും മറ്റന്നാൾ രാവിലെയും വൈകുന്നേരവും നെയ്വിളക്ക് തെളിയിക്കുവാൻ മറക്കരുത്. ഇങ്ങനെ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ഐശ്വര്യപൂർണമായ ഒരു അന്തരീക്ഷം വീടുകളിൽ വന്ന് നിറയുന്നതാകുന്നു. അതിനാൽ അമ്മയുടെ അനുഗ്രഹം ആ വീടുകളിൽ ലഭിക്കും എന്ന് തന്നെയാണ് അർത്ഥം. അതിനാൽ മറക്കാതെ സാധിക്കുന്ന ഏവരും ഇപ്രകാരം വിളക്ക് തെളിയിക്കുക. ക്ഷേത്ര ദർശനം: മീനഭരണി വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും ഇന്നേ ദിവസം, അതായത് ഭരണി നക്ഷത്രം വരുന്ന മാർച്ച് 24 25
ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമം തന്നെയാകുന്നു. അടുത്തുള്ള ദേവീക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പുരാതനമായി പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നത് അതിവിശേഷം തന്നെയാകുന്നു. കൊടുങ്ങല്ലൂരമ്മയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ കാളിക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമം തന്നെയാകുന്നു. ഈ ക്ഷേത്രങ്ങളിൽ നടത്തേണ്ട വഴിപാടുകളെ കുറിച്ച് ഇനി മനസ്സിലാക്കാം. വഴിപാടുകൾ. ഈ പറയുന്ന എല്ലാ വഴിപാടുകളും എല്ലാവർക്കും കഴിക്കുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വഴിപാടെങ്കിലും സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു. ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ അമ്മയെ മനസ്സിൽ നന്നായി വിചാരിച്ചതിന് ശേഷം എല്ലാ കുടുംബാംഗങ്ങളുടെയും തലക്കുഴിഞ്ഞ് ഒരു നാണയം ദേവിയുടെ നടയിൽ അല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നതും അതിവിശേഷം തന്നെയാണ്. വഴിപാടുകൾ ഇപ്രകാരമാകുന്നു. ആദ്യത്തേത് വിളക്കെണ്ണയാണ്. വിളക്കെണ്ണ ദേവിക്ക് സമർപ്പിക്കുന്നതിലൂടെ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകും എന്നാണ് വിശ്വാസം. നാളെ പ്രത്യേകിച്ച് ഭരണ ദിവസം ഈ വഴിപാട് കഴിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. കൂടാതെ കഴിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു വഴിപാടാണ് വിളക്ക്. വിളക്ക് ഇന്നേ ദിവസം കഴിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. അതിനാൽ ദേവിക്ക് സകല ദുരിതങ്ങളും ഒഴിഞ്ഞു പോകണം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വിളക്ക് വഴിപാട് കഴിക്കുക. ജീവിതത്തിൽ ഈ ഫലങ്ങൾ വന്ന് ചേരുന്നതാണ്. രക്തപുഷ്പാഞ്ജലി നാളെ കഴിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. ശത്രുദോഷം ജീവിതത്തിൽ നിന്നും അകന്നു പോകും എന്നാണ് വിശ്വാസം. അതിനാൽ രക്തപുഷ്പാഞ്ജലി നാളെ കഴിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. അടുപ്പിച്ച് ഇത്തരത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും കഴിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. അതിനാൽ സാധിക്കുന്നവർ അടുപ്പിച്ച് വെള്ളിയാഴ്ചകളിൽ 5 വെള്ളിയാഴ്ചകളിൽ ഇപ്രകാരം നടത്തുവാൻ ശ്രമിക്കുക. കടുംബായുസ വഴിപാട് നടത്തുന്നതും അതിവിശേഷം തന്നെയാകുന്നു. കടുംബായുസ വഴിപാട് നടത്തുന്നതിലൂടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകും എന്നാണ് വിശ്വാസം. ദേവിക്ക് പ്രിയപ്പെട്ട വഴിപാട് കൂടിയാണ് കടുംപായസം. അതിനാൽ നടത്തുവാൻ ശ്രമിക്കുക. കൂടാതെ പേരും നാളും പറഞ്ഞ് പുഷ്പാഞ്ജലി കഴിക്കുന്നതിലൂടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ സഹായകരം ആകുന്നതാണ്. ദേവിക്ക് നാരങ്ങാമാല നാളെ ചാർത്തുന്നതും അതിവിശേഷം തന്നെയാണ്. നാളെയും അല്ലെങ്കിൽ മറ്റന്നാ വഴിപാട് നടത്തിയാലും മതിയാകുന്നതാണ്. കൂടാതെ പട്ട് സമർപ്പിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ വഴിപാട് നടത്തിയാൽ മതിയാകുന്നതാണ്. വസ്ത്രം. ഇന്നേ ദിവസം ചുവന്ന വസ്ത്രം ധരിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ചുവന്ന വസ്ത്രം ധരിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ മഞ്ഞ വസ്ത്രം ധരിക്കാവുന്നതാണ്. എന്നാൽ ഇന്നേ ദിവസം മുഷിഞ്ഞ വസ്ത്രം അണിയരുത്. ഇത് വളരെ ദോഷകരം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ലളിതാ സഹസ്രനാമം ഭദ്രകാളിപ്പത്ത് ജപിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. കൂടാതെ കാളിനാമങ്ങൾ ജപിക്കുന്നതും അതിവിശേഷം തന്നെയാണ്. കൂടാതെ ക്ഷേത്രങ്ങളിൽ ദീപാരാധന തൊഴുന്നതും വളരെ വിശേഷം തന്നെയാകുന്നു.